കമ്പളക്കാട് റെസ്റ്റോറന്റിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും പരിശോധന നടത്തുന്നു എന്നതാണ്. വിനോദസഞ്ചാരികൾ ഇന്നലെയാണ് ഇവിടെ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചത്. ദീപക് മലയമ്മ വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ദീപക്, ഇത് ഇന്നലെയാണ് ഇവിടെ ഈ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്നാണ്. അതിനുശേഷം ഇത്രയും സമയമാകുന്നു. അവിടെ പരിശോധന എത്രത്തോളം കാര്യക്ഷമമായി നടക്കാൻ കഴിയും? അതിനിടയിൽ ഈ ഹോട്ടൽ ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന വിവരം കൂടി ഉണ്ടല്ലോ. വിജയകുമാർ, ഇന്നലെയാണ് ഈ സൂചിപ്പിച്ചത് പോലെ തന്നെ കമ്പളക്കാടുള്ള റെസ്റ്റോറന്റിൽ വെച്ച് ഇവിടെ വിനോദസഞ്ചാരികൾ ഭക്ഷണം കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളത്. അതിനുശേഷം പലയിടങ്ങളിൽ സഞ്ചരിക്കുകയും മേപ്പാടിയിൽ നിന്നുൾപ്പെടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ളത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഈ ഒരു ഘട്ടത്തിൽ ഇല്ല. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും റെസ്റ്റോറന്റിലെത്തി പരിശോധന നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഇവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നു. പിന്നീട് പല ഇടങ്ങളിലേക്കും അവർ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഏറ്റത് എന്നുള്ള സംശയം ഇപ്പോഴും ഇവരെ സംബന്ധിച്ച്, അതായത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിന്റെയും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എത്രത്തോളം സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും പരിശോധന ഏതായാലും തുടരുകയാണ്. ഇനി ഈ ഇപ്പോൾ അസുഖം ബാധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന ആളുകളിൽ നിന്ന് മറ്റ് ഹോട്ടലുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ആരാഞ്ഞ് ജില്ലയിൽ മറ്റേതൊക്കെ ഹോട്ടലുകളിൽ അവർ പ്രവേശിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത തേടേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അവരിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം, മേപ്പാടിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ബിരിയാണി കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും അത്തരത്തിലാണെങ്കിൽ. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ കമ്പളക്കാടുള്ള ഹോട്ടലിനകത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഹോട്ടൽ ഉടമകളോട് ഉൾപ്പെടെ ചോദിച്ചറിയുകയും അതിന്റെ വിശദാംശങ്ങൾ തേടുകയും ഏതെങ്കിലും തരത്തിൽ സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയുമെങ്കിൽ അത്തരം സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ള നടപടിക്രമങ്ങളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പളക്കാട്ടെ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് എന്നത് സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. കമ്പളക്കാട്ടെ ഹോട്ടലിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുന്നുണ്ട്. ആ ഹോട്ടലിലെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് ഈ തിരുവനന്തപുരത്ത് നിന്നെത്തിയ വിനോദസഞ്ചാരികൾ അടങ്ങുന്ന സംഘം ഇവിടെ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം അവർ മറ്റു ചില സ്ഥലങ്ങൾ കൂടി സന്ദർശിച്ചു. എവിടെ നിന്ന് കഴിച്ച ആഹാരത്തിലാണ് ഈ പ്രശ്നമുണ്ടായത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും സൂചനകളില്ല. എങ്കിലും അവർ ആഹാരം കഴിച്ചുവെന്ന് അറിയിച്ച ഹോട്ടലുകളിലാണ് പരിശോധന നടക്കുന്നത്. അതായത് ഇപ്പോൾ ഇത് ഈ ഹോട്ടൽ ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നൽകിയ ഭക്ഷണം, അതിൽ എത്രത്തോളം സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയുമെന്നതിലൊരു അവ്യക്തത കൂടി നിലനിൽക്കുന്നുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടിടങ്ങളിൽ നിന്ന് പ്രധാനമായും ഇവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മേപ്പാടിയിൽ നിന്നും കമ്പളക്കാട്ട് നിന്നും കഴിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ നമ്മൾ സംസാരിച്ച ഭക്ഷ്യവിഷബാധയേറ്റ രാജൻ എന്നയാൾ വ്യക്തമായി. ദീപക് ടെലിഫോൺ ലൈനിലുണ്ടോ? ദീപക്, ഇതിൽ ലൈസൻസോടെ ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണോ ഇത്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചിരുന്നു. ഏറെ നാളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കട തന്നെയാണ്. അവിടെ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ രേഖകൾ സംബന്ധിച്ചുള്ള പരിശോധനയൊക്കെ തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഹോട്ടലിനകത്ത് കയറി പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. അതിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നിലവിൽ കാണാനും സാധിക്കും. ഒപ്പം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അടുക്കള പ്രവർത്തിച്ചിരുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ മലിനമായ സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇന്ന് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഭക്ഷ്യ വിഷബാധ ഏറ്റത് ഇവിടെ നിന്നാണെങ്കിൽ തന്നെ അതിന്റെ സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിക്കുക എന്ന് പറയുന്നത്
വളരെ സമഗ്രമായ ഒരു കാര്യമാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിലവിൽ ഉണ്ട്. എങ്കിൽ പോലും ഈ ഹോട്ടലിലുള്ള ആളുകളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലെ തന്നെ അവിടെ നിന്നും കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് എഴുതി തയ്യാറാക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഒരു കാര്യവും കൂടെ നമ്മൾ പ്രത്യേകം പറയേണ്ടത്, ഈ ഒരു ഹോട്ടലാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് ഇടയാക്കിയ സ്ഥലം എന്നുള്ളത് ഇപ്പോഴും ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ബിസിനസ് സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ ഡിഗ്നിറ്റിയെ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരും. ആ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു സ്ഥിരീകരണം ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ അസുഖം ബാധിച്ച ആളുകൾ നൽകിയ വിവരപ്രകാരമാണ് ഇപ്പോൾ പരിശോധന ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ കഴിയുകയാണെങ്കിൽ അതിൽ നിന്ന് അതിന്റെ പരിശോധനാ ഫലം ഉൾപ്പെടെ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമമായ സ്ഥിരീകരണത്തിലേക്ക് ആരോഗ്യവകുപ്പിനോ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോ എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക്. ഈ മേപ്പാടിയിലെ ചില കടകളുടെ കാര്യവും അവർ പറയുന്നുണ്ട്. നമ്മളോട് സംസാരിച്ചപ്പോഴും അവരത് പറഞ്ഞിരുന്നു. അവിടെ ഒന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തേണ്ടി വരുമല്ലോ. അവിടെ സമാന്തരമായി പരിശോധന നടക്കുന്നുണ്ടോ അതോ ഇതേ സംഘം തന്നെ അവിടെയും പോണോ? എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ? ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധന നടക്കുന്നത് കമ്പളക്കാട്ടാണ് വിജയകുമാർ. ഇനി അതിനുശേഷമായിരിക്കും മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ എത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ സന്ദർശനം ഉൾപ്പെടെ ജില്ലയിൽ ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ നിലവിൽ മന്ത്രിക്കൊപ്പം ഡ്യൂട്ടിയിലാണുള്ളത്. അതുകൊണ്ട് DMO ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഡ്യൂട്ടിയിലാണുള്ളത്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ടീമാണ് നിലവിൽ ഇറങ്ങിയിരിക്കുന്നത്. അവരാണ് ആദ്യഘട്ടത്തിൽ നേരത്തെ ഭക്ഷണം കഴിച്ചു എന്ന് അറിയിച്ചിട്ടുള്ള കമ്പളക്കാട്ടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി മേപ്പാടിയിലേക്ക് പോകേണ്ടതുണ്ട്. മേപ്പാടിയിൽ ഏതൊക്കെ ഹോട്ടലുകളാണ്, ഒപ്പം തന്നെ ഇന്നലെ പ്രഭാത ഭക്ഷണം കഴിച്ചതാണ് കമ്പളക്കാട്ടെ ഹോട്ടൽ, അതിനുശേഷം ഇന്ന് വരെയുള്ള സമയത്തിനിടയ്ക്ക് എവിടെയൊക്കെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചൊക്കെയുള്ള വ്യക്തത ഈ അസുഖബാധിതരിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടിയ ശേഷം മാത്രമായിരിക്കും മറ്റിടങ്ങളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കുക. ഏതായാലും വിനോദസഞ്ചാര സംഘത്തിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾക്കാണല്ലോ ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഏറ്റത്. അതല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ നിന്ന് ഇന്നലെ ഭക്ഷണം കഴിച്ചവർക്ക് ഇതേ പ്രശ്നം ഉണ്ടായി എന്ന തരത്തിലേക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അനുജ, ഇതുവരെ അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടില്ല. വിനോദസഞ്ചാരി സംഘത്തിന് മാത്രമാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷാദ ഏറ്റതായിട്ടുള്ള ഒരു വിവരം പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി കൂടുതൽ ആളുകൾ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും പരാതിയുമായി രംഗത്ത് വരുമോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഈ ഒരു ഘട്ടം വരെയില്ല. ആരും തന്നെ അത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സാഹചര്യം തന്നെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ ഈ ഒരു വിഷയം ഉയർന്നു വരേണ്ടതായിരുന്നു. കാരണം ഇന്നലെ രാവിലെയാണ് വിനോദസഞ്ചാരി സംഘം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം നിരവധി ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഭക്ഷ്യവിഷാദം ഏറ്റിട്ടുണ്ട് എങ്കിൽ അത് ഒരു പരാതി എന്നുള്ള നിലയ്ക്ക് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ ഈ ഒരു ഘട്ടം വരെ അത്തരത്തിലുള്ള പരാതികൾ ജില്ലയിൽ എവിടെ നിന്നും ഉയർന്നു വന്നിട്ടില്ല. മറ്റ് ആശുപത്രികളിൽ നിന്നും തന്നെ ജില്ലയിൽ അത്തരം പരാതികൾ ഉയർന്നു വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും ആളുകൾ ഈ ഒരു വാർത്തയൊക്കെ പുറത്തേക്ക് വന്നതിന് ശേഷം അത്തരം പരാതികളുമായി രംഗത്ത് വരുമോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ആളുകൾ മാത്രമാണ് ഭക്ഷ്യവിഷബാധ സംബന്ധിച്ചുള്ള പരാതിയുമായി അല്ലെങ്കിൽ അവരുടെ അസുഖവുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. യെസ് ദീപക്, തുടരുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കമ്പളക്കാട്ടെ ഹോട്ടലിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ പരിശോധനയിൽ അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. അത് കൂടുതൽ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും എവിടെ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഹോട്ടലിൽ നിന്ന് ഇന്നലെ ഈ വിനോദസഞ്ചാരികൾ രാവിലെ ഭക്ഷണം കഴിച്ചു എന്നതിൽ മാത്രമാണ് സ്ഥിരീകരണമുള്ളതിന് അപ്പുറത്തേക്ക് മറ്റ് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ഇവിടെ നിന്ന് കഴിച്ച ആഹാരത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഈ അന്വേഷണം പരിശോധന ശാസ്ത്രീയ പരിശോധന പൂർത്തിയായാൽ മാത്രമായിരിക്കാം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. മേപ്പാടിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് അവർ ഉച്ചഭക്ഷണം കഴിച്ചുവെന്നും ഈ വിനോദസഞ്ചാരികളുടെ ഒപ്പമുണ്ടായിരുന്നവർ അറിയിച്ചിട്ടുണ്ട്. അവിടെയും ഇന്ന് പരിശോധന ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.